കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ ശുദ്ധജല പൈപ്പ് വീണ്ടും പൊട്ടി. കൊട്ടാരക്കര കോട്ടപ്പുറത്ത് ഭാഗത്താണ് വീണ്ടും പൈപ്പ് പൊട്ടിയത്. ഇവിടെ കഴിഞ്ഞ 4 ദിവസമായി ലിറ്റർ കണക്കിന് ശുദ്ധജലമാണ് പാഴായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പൊട്ടിയ സ്ഥലത്ത് നിന്ന് 200 മീറ്റർ മാറി കഴിഞ്ഞ ആഴ്ച പൈപ്പ് പൊട്ടിയിരുന്നു. പൈപ്പ് പൊട്ടി റോഡ് തോടായി മാറിയത് ഞങ്ങൾ വാർത്തയും ചെയ്തു. ഞങ്ങളുടെ വാർത്തയെ തുടർന്ന് പൈപ്പ് ലൈൻ നന്നാക്കിയിരുന്നു. എന്നാൽ നന്നാക്കിയ പൈപ്പിൽ മണ്ണിട്ട് മൂടാത്തതിനാൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. അതുമാത്രമല്ല റോഡിൻ്റെ പകുതി വരെ മണ്ണ് എടുത്തിട്ടിരിക്കുകയാണ്. സ്കൂൾ ബസ് മുതൽ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി ദിവസവും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവഴിയുള്ള യാത്ര വളരെ ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതുവഴിയുള്ള കാൽനട യാത്രക്കാരും വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇതുകൂടാതെയാണ് വീണ്ടും പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നത്. വാട്ടർ അതോറിറ്റിക്കാരുടെ കനത്ത അനാസ്ഥയാണ് കൂടെ കൂടെയുള്ള ഈ പൈപ്പ് പൊട്ടലിന് കാരണം. ഇതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും അധികൃതർ മുതിരുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ മിക്കയിടത്തും ജലജീവൻ മിഷൻ പദ്ധതി കുളമായ നിലയിലാണ്. ജില്ലയിലെ പല സ്ഥലത്തും പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നുമുണ്ട്. കടുത്ത വേനലായതോടെ പല കിണറുകളിലും മറ്റ് ജലസ്രോതസ്സുകളിലും വെള്ളം വറ്റി വരണ്ടിരിക്കുകയാണ്. ആകെ ആശ്രയം ഈ പൈപ്പ് ലൈൻ വഴി വരുന്ന വെള്ളം മാത്രമാണ്. അതും പൈപ്പ് പൊട്ടി പാഴാകുന്നതിനാൽ മിക്കയിടത്തും വെള്ളം കിട്ടുന്നില്ല എന്ന പരാതിയും അതിരൂക്ഷമാണ്.